ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ, നമ്മുടെ മുന്നിലുള്ള ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ മൂന്ന് വർക്കിന്റെയും സ്റ്റാറ്റസ് നോക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യമായി നോക്കേണ്ടത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടറിന്റെ സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് 2960 മീറ്റർ ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ ഉള്ളിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡാണ് നമുക്ക് നോക്കേണ്ടത്. ഏതാണ്ട് 98% ബ്രേക്ക് വാട്ടറിന്റെ സ്ട്രക്ചറുകൾ പൂർത്തിയായിട്ടുണ്ടെന്ന് പറയാം. നമ്മൾ ഈ കാണുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബിന്റെ വർക്കുകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ഹെവി ക്രെയിനും നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ മുകളിൽ കാണാവുന്നതാണ്. ഇതാണ് ബ്രേക്ക് വാട്ടറിന്റെ അപ്ഡേഷൻ. ഇനി നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നും എത്ര മീറ്ററോളമാണ് നമുക്ക് ഈ പറയുന്ന 10 മീറ്റർ റോഡിന്റെ വീതി ഈ പറയുന്ന സ്ലാബ് ഇട്ട് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് ആ മെഷർമെന്റിലൂടെ മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ സാറ്റലൈറ്റ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. സെന്റിനൽ ഹബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂയിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതിനൊരു മെഷർമെൻറ്റ് അത്യാവശ്യമാണ്. ആ മെഷർമെൻറ്റാണ് നമുക്ക് ഈ പറയുന്ന സാറ്റലൈറ്റ് വ്യൂ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ മൂന്ന് വർക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല 8 ESTS ക്രെയിനുകളും സാറ്റലൈറ്റ് വ്യൂ തന്നെ നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല യാർഡ് ക്രെയിനുകളും നമുക്ക് ഈ വ്യൂവിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് 2960 മീറ്റർ കംപ്ലീറ്റ് ആയ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെ 10 മീറ്റർ വീതിയുള്ള റോഡ് പോകുന്നുണ്ട്. ആ റോഡിൻ്റെ സ്ലാബിൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്. നമുക്ക് എത്ര മീറ്ററാണ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് ഈ മെഷർമെൻറ്റിലൂടെ മനസ്സിലാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് സ്ലാബിൻ്റെ വർക്കുകൾ നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെ ഉള്ളത്. ഇതാ ഏതാണ്ട് 550 മീറ്ററാണ് ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ 600-750 മീറ്ററോളം, ചിലപ്പോൾ 700 മീറ്ററോളം ചിലപ്പോൾ കംപ്ലീറ്റ് ആയി കാണും കാണാം. വളരെ ഫാസ്റ്റായിട്ടാണ്, ഡേ നൈറ്റാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെയുള്ള ആ 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇത് ഒരാഴ്ചയ്ക്ക് മുന്നേയുള്ള മെഷർമെൻ്റാണ്. ചെറിയ വേരിയേഷൻ ഉറപ്പായിട്ട് വരും. വളരെ ഫാസ്റ്റായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ വർക്കുകളെല്ലാം പോകുന്നത്. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ ഏതാണ്ട് 800 മീറ്ററോളം ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു മെഷർമെൻറ്റ് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. 800 മീറ്റർ, 803 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. കറക്റ്റായിട്ട് 800 മീറ്റർ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ ബാക്കിൽ കാണുന്ന ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ വർക്കാണ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇൻ്റർലോക്ക് ഇട്ട ഭാഗവും ഇൻ്റർലോക്ക് ഇടാത്ത ഭാഗവും നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലാണ്, അതായത് ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ 3 STS ക്രെയിനുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്കിലത്തെ പോർഷനാണ് കുറച്ച് യാർഡ് പോർഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. വളരെ ഫാസ്റ്റായിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇതാ ഇത്രയും ദൂരമാണ്. ഇപ്പം നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാ ഇത്രയും ദൂരമാണ്. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ മുതൽ ഇത്രയും പോർഷനാണ് നമുക്ക് ഈ സ്ലാബിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ടാണ് സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞത്. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട് നമ്മൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്തിട്ട്. ഇന്ന് തീർച്ചയായും അപ്ഡേഷൻ വീഡിയോ ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ മുന്നിൽ ഇതാ MSC Advi 5 എന്ന് പറയുന്ന ഒരു കപ്പലുമുണ്ട്. അതായത് ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് വരുന്ന 4-ാമത്തെ കപ്പലും ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന 5-ാമത്തെ കപ്പലുമാണ് MSC Advi 5. ആദ്യമായി വന്ന ഒരു ഫീഡർ കപ്പലാണ് മരീനസൂർ, 2-ാമത് വന്നത് നാവി സ്റ്റംബോ, 3-ാമത് വന്ന കപ്പലാണ് MSC Advi 5 നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വിഷ്വൽ സ്ഥിരം കാണുന്നവർക്ക് വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണ്. ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ കടലിൽ നിന്നും പോർട്ടിനകത്തോട്ടാണെങ്കിൽ ഇത് നമുക്ക് പോർട്ടിനകത്തു നിന്നുള്ള വിഷ്വലാണ് നമ്മളെ കാണുന്നത്. പോർട്ടിനകത്തു നിന്നും ഈ ആഡ് പോർഷനിലേക്ക് നോക്കുന്നതാണ്. വളരെ ദൂരെയായിട്ട് നമുക്ക് 2 എക്സ്കവേറ്ററും ലോറിയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ നാച്ചുറൽ സാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് എനിക്ക് തോന്നുന്നു എക്സ്കവേറ്റർ ഉപയോഗിച്ചും ലോറികൾ ഉപയോഗിച്ചും ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി
കുറച്ച് ദൂരമാണ് ഈ യാർഡ് പോർഷന്റെ വർക്കുകൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. പലരും ചോദിക്കുന്നു, രണ്ട് കപ്പലുകൾക്ക് ഒരേപോലെ എന്തുകൊണ്ട് ബെർത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പറയുന്ന 800 മീറ്ററോളമുള്ള ബെർത്തിൻ്റെ പോർഷൻസ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ആ 800 പോർഷൻ്റെ എൻഡ് പോർഷനിലാണ് നമ്മൾ ഈ കാണുന്ന തല ഉയർത്തി നിൽക്കുന്ന 3 STS ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പോർഷൻ്റെ തൊട്ട് ബാക്കിൽ കുറച്ച് പോർഷൻ യാർഡ് പോർഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാവാം രണ്ട് കപ്പലുകൾക്ക് ഒരേ സമയം ബെർത്ത് ചെയ്യാൻ സാധിക്കും. അത് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകളെല്ലാം നടക്കുന്നത്. ഉടൻ തന്നെ അത് ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കപ്പലുകൾക്ക് ഒരേ സമയം ബെർത്ത് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് തൊട്ട് താഴെ ധാരാളം നമ്മൾ ഈ പോർഷനിൽ നിന്നും വന്നിട്ട് 2-3 ആഴ്ചയെ ധാരാളം നാച്ചർ സ്റ്റോണുകൾ തരം തിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കണ്ടോ. ഇവിടെയെല്ലാം ധാരാളം നാച്ചർ സ്റ്റോണുകളാണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ബെർത്തിൻ്റെ സെൻട്രലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളുമുണ്ട്. ഇനി എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോർട്ടിൻ്റെ സൈഡ് പോർഷനിൽ നിന്നാണ്. നമ്മൾ എല്ലാവരും വന്ന് നോക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ കുറച്ച് കണ്ടെയ്നർ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുമെങ്കിലും അങ്ങനെയല്ല. പോർട്ടിനകത്തോളം ധാരാളം കണ്ടെയ്നറാണ് MSC ഡയലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 4 കണ്ടെയ്നർ ഹൈറ്റിൽ ധാരാളം കണ്ടെയ്നറാണ് ഇവിടെ മൊത്തവും ഫില്ല് ചെയ്തിരിക്കുന്നത്. പോർട്ടിനകത്ത് മൊത്തവും ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഫ്രണ്ടിൽ മാത്രമല്ല പോർട്ടിനകത്തും നല്ലൊരു ഡിസ്ചാർജിങ് ആണ് നടന്നിട്ടുള്ളത് MSC ഡയലിൽ നിന്നും. ഉണ്ടോ, അത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്, ആ കണ്ടെയ്നർ കൊണ്ടുപോകാൻ വേണ്ടിയാണ് MSC അഡ്വിഫൈ എന്ന് പറയുന്ന ആ കപ്പൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്, എന്നാലും നമുക്ക് MSC അഡ്വിഫൈൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്ന ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ അപ്ഡേഷൻ എടുക്കാൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ ഗോൾഡൻ കളർ നിറത്തിൽ MSC കണ്ടെയ്നറുകളും MSC ബാൾജിങ്ങും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ധാരാളം കണ്ടെയ്നറുകളാണ് ഇവിടെ മൊത്തവും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മൾ ഈ കാണുന്ന നാച്ചർ സ്റ്റോൺ തരംതിരിച്ചുള്ള നാച്ചർ സ്റ്റോണുകൾ അവിടെ നമ്മുടെ ഈ പറയുന്ന 2nd, 3rd, 4th സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ആ വർക്കുകളെല്ലാം ഉടൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയൊന്നും സ്റ്റോണ് പോരാ, 600,000 ടൺ വേണ്ടി വരും. കാരണം 2960 മീറ്ററോളം ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തോളം 50 അല്ലെങ്കിൽ 57 ലക്ഷത്തോളം ടണ്ണ് നാച്ചർ സ്റ്റോൺ വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ധാരാളം നാച്ചർ സ്റ്റോൺ വേണ്ടി വരും. ആ നാച്ചർ സ്റ്റോണുകളാണ് കുറച്ചെങ്കിലും നമുക്ക് ഇവിടെ തരംതിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻട്രലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള ആ ഒരു റോഡിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകളും നമ്മുടെ മുന്നിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് തൊട്ട് താഴെ കാണുന്ന റോഡിൻ്റെ വർക്കുകളാണ്. റോഡിൻ്റെയും ഓടേൻ്റെയും വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ആയി എന്ന് അറിയണം. നമുക്ക് കുറച്ചുകൂടി താഴെ ഇറങ്ങി നോക്കിയാൽ മാത്രമേ അത് വ്യക്തമായിട്ട് മനസ്സിലാകൂ. നമുക്ക് ആ പോർഷനിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ, അതായത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുന്നിലാണുള്ളത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആ ഭാഗത്തും ധാരാളം നാച്ചർ സ്റ്റോണുകൾ കൂട്ടിയിട്ടുണ്ട്. PO ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ടൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, ആ വർക്കും ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ യാർഡ് പോർഷനിലെ കണ്ടെയ്നറുകൾ നിരനിരയെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പോർട്ടിനകത്തൂടി വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം കണ്ടെയ്നർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം പോർട്ടിൻ്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ വളരെ കുറച്ച് കണ്ടെയ്നർ മുന്നിലാണെങ്കിൽ ഇപ്പോൾ സൈഡിൽ പോർഷനിലേക്ക് വളരെയധികം കണ്ടെയ്നർ, അതായത് 4 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഈ കണ്ടെയ്നറിലെല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ വർക്കുകളെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. കുറച്ച് ദിവസമായി നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ആ റോഡിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈഡിലെ ഓടേൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി, അവിടെ സ്ലാബുകൾ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ പണ്ടത്തെ പോലെ വെള്ളക്കെട്ടുകളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. കണ്ടോ, മഴ പെയ്തതിൻ്റെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, അല്ലാതെ ധാരാളമായി വെള്ളം കെട്ടിക്കിടുന്ന സ്ഥലമെല്ലാം ഓട വന്നതുകൂടെ ഏതാണ്ട് കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. എത്രത്തോളം ഈ പറയുന്ന റോഡിൻ്റെ ഓടേൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നറിയാം. നമുക്കിനി അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് PO ബിൽഡിങ്ങിൻ്റെ, അതായത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വ്യൂവിലാണ് ഞാനുള്ളത്. നമുക്ക് ഇപ്പോൾ യാർഡ് പോർഷൻ്റെ മുൻവശം പൂർണ്ണമായിട്ട് കാണാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 കണ്ടെയ്നർ ഹൈറ്റിൽ 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറുകളാണ് നമുക്ക് ധാരാളമായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2000-ൽ കണ്ടെയ്നറുകൾ ഡിസ്ചാർജ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇതാ നമ്മൾ പോർട്ടിൻ്റെ മുന്നിൽ നിന്നും സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ,
ഓർഡറിന്റെ എല്ലാ ഭാഗത്തും ധാരാളം, അതായത് നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിനുകൾ, അതായത് കാൻഡിലിവർ, റെയിൻമൗണ്ട്, ഗ്രാൻഡി ക്രെയിൻ, എവിടെയൊക്കെ ഉണ്ടോ ആ ഭാഗത്ത് എല്ലായിടത്തും നമുക്ക് കണ്ടെയ്നറുകൾ നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഒരു ഗോൾഡൻ കളർ കണ്ടെയ്നർ MSC എന്ന് പറയുന്ന ബാൾജിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ധാരാളമായിട്ട് നമുക്ക് ഇവിടെ അൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ധാരാളം നാച്ചുറൽ സ്റ്റോണുമുണ്ട്. ഈ ഭാഗത്തെല്ലാം ധാരാളം സ്റ്റോണുകളുണ്ട്. അതുമാത്രമല്ല PO ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് അദാനിയുടെ ആംബുലൻസ് സർവീസും നമുക്ക് എമർജൻസിക്കായിട്ട് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് PO ബിൽഡിങ്ങിൻ്റെ, പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് പോർഷൻസ്. ആ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അതുമാത്രമല്ല നമുക്ക് ഇനി അറിയേണ്ടത് നമ്മുടെ തൊട്ട് താഴെയായിട്ട് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാം. നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന പോർട്ടിൻ്റെ ഞാൻ നിൽക്കുന്ന തൊട്ട് താഴെയായിട്ട് റോഡിൻ്റെ വർക്കുകളെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സുഗമമായിട്ട് സ്കൂട്ടറുകൾക്കെല്ലാം ഈ റോഡിൽ കൂടി പോകാൻ സാധിക്കും. നേരത്തെയാണെങ്കിൽ വെള്ളക്കെട്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു. ഈ ഓടേൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയതുകൂടെ അത് പൂർണ്ണമായിട്ട് ഒഴിവായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ മഴ പെയ്തതിൻ്റെ കുറച്ച് വെള്ളക്കെട്ട് മാത്രമാണ്, വെള്ളക്കെട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വെള്ളം മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം നമുക്ക് ഓടേൻ്റെ വർക്കുകൾ കഴിഞ്ഞ് സ്ലാബ് ഇട്ട് പോകുന്നതും സ്ലാബ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതും നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ ചെന്ന് നോക്കിയാൽ ബാക്കി വർക്കുകളിലൂടെ അറിയാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലെ യാർഡ് പോസ്റ്റിൽ കണ്ടെയ്നറുകൾ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച. തലയുയർത്തി നിൽക്കുന്ന STS ക്രെയിനും കാണാൻ സാധിക്കും. അതുമാത്രമല്ല MSC AdV5 കണ്ടെയ്നർ കയറ്റുകയാണ് ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു വ്യൂവിലേക്ക് പോയാൽ കൂടുതൽ കണ്ടെയ്നർ ലോഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് PO ബിൽഡിംഗ് അല്ലെങ്കിൽ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് STS ക്രെയിനുകളെയും യാർഡ് ക്രെയിനുകളെയും വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം തന്നെ യാർഡ് പോസ്റ്റിൽ കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ കപ്പൽ കാണാൻ വരുന്നവരെല്ലാം ഈ ഭാഗത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് കണ്ടെയ്നറാണ് ഡിസ്ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. പക്ഷേ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള വിഷ്വൽ, പോർട്ടിൻ്റെ സൈഡിലൂടെയുള്ള വിഷ്വൽ നോക്കിയാൽ ധാരാളം കണ്ടെയ്നറുകളാണ് ഡിസ്ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഈ ഭാഗത്ത് വന്നാണ്ടുള്ള വിഷ്വൽ നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് റോഡ് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പല ഭാഗത്തു നിന്നായിട്ട് മുറിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിലുള്ള റോഡിൻ്റെ വർക്കും ഏതാണ്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓടേൻ്റെ വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് പോർഷൻ മാത്രമാണുള്ളത്. നമ്മൾ ആ റോഡ് നമുക്ക് തൊട്ട് താഴെ, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഈ ഭാഗത്തുകൂടി കടന്ന് നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് കടന്നു പോകുന്നുണ്ടോ, ഇങ്ങനെ കടന്നു പോയിട്ട് ഇവിടെ ഒരു പാലമുണ്ട്. ഞാൻ പാലം കാണിച്ചു തരാം കണ്ടോ. ഈ പാലത്തിൻ്റെ ഈ ഭാഗത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് ചെറിയൊരു പാലം കാണാൻ സാധിക്കും. ഇവിടെ ധാരാളം ആൾക്കാരാണ് കപ്പൽ കാണാൻ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തേക്കാണ് ഈ റോഡ് വരുന്നത്. ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫിഷിംഗ് ഹാർബറാണ്. ധാരാളം ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കണ്ടോ, ഫ്രഷ് ഫിഷ് ലേലം ചെയ്ത് വിൽക്കുന്ന സ്ഥലമാണ്. എല്ലാവർക്കും അറിയാം വിഴിഞ്ഞം ഹാർബർ. ഇതാണ് വിഴിഞ്ഞം ഹാർബറും നമ്മുടെ വിഴിഞ്ഞം പോർട്ടും. പലപ്പോഴായിട്ട് ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഹാർബറും പോർട്ടും തമ്മിൽ ഏതാണ്ട് ഒരു 350 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. ഇതാണ് നമുക്ക് ഈ വശത്തു നിന്നുള്ള അപ്ഡേഷൻ. നമുക്ക് തൊട്ട് മുന്നിൽ നമുക്ക് MSC AdV5 എന്ന് പറയുന്ന കപ്പലും 5 STS ക്രെയിനാണ് MSC AdV5 മുന്നിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് AdV5 കുറച്ചുകൂടി അടുത്ത് എന്നുള്ള വിഷയത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് MSC AdV5 അതേപോലെ യാർഡ് പോർഷനും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്ത് തന്നെയാണുള്ളത്. നമുക്ക് യാർഡ് പോർഷൻ കാണാൻ സാധിക്കും. ഈ പറയുന്ന പോലെ MSC AdV5 STS ക്രെയിനും 5 STS ക്രെയിനുകളാണ് MSC AdV5 വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് ഒരു STS ക്രെയിനിൻ്റെ സ്പ്രെഡർ നമുക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാ സ്പ്രെഡർ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നമ്മുടെ മുന്നിൽ തന്നെ MSC AdV5 ഉണ്ട്. കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ നീളമാവട്ടെ 294.1 മീറ്ററും ബെർത്ത് ആവട്ടെ 32.2 മീറ്ററും ഡെപ്ത് ആവട്ടെ 21.8 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് 13.5, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 4014 കണ്ടെയ്നർ കപ്പാസിറ്റിയാണ് MSC AdV5. നമ്മുടെ MSC AdV5 എന്ന് പറയുന്നത് ട്രാൻസ്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന മൂന്നാമത്തെ ഫീഡർ വെസൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വരുന്ന അഞ്ചാമത്തെ കപ്പലും
നമ്മുടെ ട്രാൻസ്ഷിപ്പ്മെന്റ് ഭാഗമായിട്ട് വന്ന മൂന്നാമത്തെ ഫീഡർ വെസലുമാണ്. ആദ്യമായി നമ്മുടെ പോർട്ടിലേക്ക് വന്ന ഫീഡർ വെസൽ, ട്രാൻസ്ഷിപ്പ്മെന്റ് ഭാഗമായിട്ട് വന്ന ഷിപ്പാണ് മരിയൻ അസൂർ. ഏതാണ്ട് 250 മീറ്റർ നീളവും 37.4 മീറ്റർ ബർത്തും 22.1 മീറ്റർ ഡെപ്തും 14 മീറ്റർ ഡ്രാഫ്റ്റുമായിരുന്നു. പക്ഷേ കണ്ടെയ്നർ കപ്പാസിറ്റി 4,556 കണ്ടെയ്നർ കപ്പാസിറ്റി ആണ്. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന MSC AdV5-നെക്കാട്ടിയും കണ്ടെയ്നർ കപ്പാസിറ്റി കൂടുതൽ തന്നെയായിരുന്നു ഈ പറയുന്ന മരിയൻ അസൂറിന്. പക്ഷേ ഈ പറയുന്ന AdV5-നെക്കാട്ടിയും നീളം കുറവ് തന്നെയാണ്, 250 മീറ്റർ മാത്രമാണ് നീളം. പക്ഷേ ഇതിനകത്ത് ബെർത്ത് ആവട്ടെ 37.4 മീറ്റർ ആണ് മരിയൻ അസൂറിന്റെ ബെർത്ത് എങ്കിൽ നമ്മുടെ AdV5-ന് 32.2 മീറ്റർ ആണ്. ഇനി നമുക്ക് രണ്ടാമത് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഷിപ്പ്മെന്റ് ഭാഗമായിട്ട് വന്ന ഫീഡർ വെസലാണ് നാവിയസ് ടെമ്പോ. നാവിയസ് ടെമ്പോ ആവട്ടെ ഏതാണ്ട് 261 മീറ്റർ നീളമാണ്. അതായത് ഇപ്പോൾ നിൽക്കുന്ന AdV5-നെക്കാട്ടിയും നീളം കുറവ് തന്നെയാണ്, 32.2 മീറ്റർ ബെർത്തും 19.3 മീറ്റർ ഡെപ്തും 12.6 മീറ്റർ ഡ്രാഫ്റ്റും 4,250 മീറ്റർ ആണ് കണ്ടെയ്നർ കപ്പാസിറ്റി. അതായത് നമ്മൾ ഈ കാണുന്ന AdV5-നെക്കാട്ടി കണ്ടെയ്നർ കപ്പാസിറ്റി കൂടുതൽ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന നാവിയസ് ടെമ്പോ എന്ന് പറയുന്ന ആ കപ്പലിനും. നമ്മുടെ AdV5-നാവട്ടെ 4,114 4,250 TEV കപ്പാസിറ്റിയാണ് നമ്മുടെ ട്രാൻസ്ഷിപ്പ്മെന്റ് ഭാഗമായിട്ട് വന്ന രണ്ടാമത്തെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന രണ്ടാമത്തെ ഫീഡർ വസലായ ഈ പറയുന്ന നാവിയസ് ടെമ്പോയ്ക്ക്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മൂന്നാമത്തെ ഫീഡർ വസലാണ്. ആകെ 5 ഷിപ്പുകൾ, അതായത് ട്രാൻസ്ഷിപ്പ്മെന്റ് ഭാഗമായിട്ട് വന്ന മൂന്നാമത്തെ ഫീഡർ വസലും നമ്മുടെ ട്രയൽ റണ്ട് ഭാഗമായിട്ട് വന്ന 5-ാമത്തെ കപ്പലുമാണ് MSC AdV5 നമുക്ക് കാണാൻ സാധിക്കും. ഇനി എനിക്ക് തോന്നുന്നു നാളെയാവുമെന്ന് തോന്നുന്നു നമ്മുടെ നമ്മളേവരും പ്രതീക്ഷിക്കുന്ന ഒരു കപ്പൽ, അതായത് നമ്മുടെ ഈ പറയുന്ന MSC തന്നെ ഓറിയോൺ എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് തന്നെയാണ്. അതായത് നമ്മൾ തൊട്ട് മുന്നേ ഇന്നലെ കടന്നുപോയ, അതായത് MSC ഡയാലയെക്കാട്ടിയും നീള കൂടുതലുള്ള, വളരെ ചെറിയൊരു വ്യത്യാസം തന്നെയാണെങ്കിലും MSC ഡയാലയെ അപേക്ഷിച്ച് നീള കൂടുതലുള്ള ഷിപ്പ് തന്നെയാണ് MSC ഓറിയോൺ. നമുക്ക് MSC ഓറിയോണിന്റെ ഡീറ്റെയിലേക്ക് ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ആ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നതാണ് MSC ഓറിയോൺ. MSC ഓറിയോൺ മാലിദ്വീപുകൾ പിന്നിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് MSC ഓറിയോണിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. MSC ഓറിയോണിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 11.7 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്, ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 3/9/2024 4 PM ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 12.7 മീറ്റർ ആണ്. ഞാനത് ഇൻഫോൺ ചെയ്യുന്നത് 2/9/2024 12:30 PM ആണ്. ഇതാണ് MSC ഓറിയോണിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. അതായത് നമ്മുടെ MSC ഡയാലയെ അപേക്ഷിച്ച് ഏതാണ്ട് 1,000 TEV കണ്ടെയ്നർ കപ്പാസിറ്റി കൂടിയ ഷിപ്പാണ് MSC ഓറിയോൺ. അതായത് MSC ഡയലയ്ക്ക് ഏതാണ്ട് 14,000 TEV ആണെങ്കിൽ MSC ഓറിയോൺ ആവട്ടെ 15,000 TEV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള വിഴിഞ്ഞത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ്, അതായത് MSC ഡയല കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് തന്നെയാണ് MSC ഓറിയോൺ. നാളെ തന്നെ MSC ഓറിയോൺ എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന അടുത്ത ഒരു കണ്ടെയ്നർ കപ്പൽ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ആദ്യമായിട്ട് നമ്മളെ ഈ വീഡിയോ കാണുന്ന കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ MSC ഓറിയോൺ വന്നിട്ടുള്ള ബ്രസീലിലെ ഇറ്റുവായി പോർട്ടിൽ നിന്നാണ് നമ്മുടെ ഈ MSC ഓറിയോൺ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഷിപ്പ് നോക്കേണ്ടത് MSC എഡൽ നമ്മളീ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് MSC എഡൽ ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് അറിയേണ്ടത്. MSC എഡൽ ഇപ്പോൾ വിശാഖപട്ടണം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ MSC എഡലിൻ്റെ നമുക്ക് ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ 4/9/2024 10 AM വിശാഖപട്ടണം, 8/9/2024 3:15 AM വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ IMO നമ്പർ 851-2906, ഫ്ലാഗ് പനാമ. അതുമാത്രമല്ല ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ഓവറോൾ ലെങ്ത് 187.8 മീറ്റർ, ബെർത്ത് ആവട്ടെ 28.4, മാക്സിമം ഡെപ്ത് 16 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 11.10 മീറ്റർ, മാക്സിമം സ്പീഡ് 16.9,
നോട്ടിക്കൽ മൈൽ മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 1742 TEU കണ്ടെയ്നർ കപ്പാസിറ്റി. അതായത് നമ്മൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫീഡർ വെസൽ തന്നെയാണ് എം എസ് സി എടലും വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് ഇനി വന്ന ഷിപ്പുകളും വരാൻ പോകുന്ന ഷിപ്പുകളുടെയും കറണ്ട് സ്റ്റാറ്റസ്. കൂടുതൽ വിവരം കിട്ടുന്നതിനനുസരിച്ച് തീർച്ചയായും ഈ ചാനലിൽ തന്നെ കറണ്ടായിട്ട് അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലെ ഒരംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.